ഇന്ന് നല്ല പച്ചമാങ്ങ കിട്ടും. ഇപ്പൊ പച്ചമാങ്ങയും ചെറിയുള്ളിയും ഒക്കെ ഇട്ടിട്ട് നല്ലൊരു ചാറ് വെക്കാൻ ചോദിച്ചു. നല്ല മെത്തലും കിട്ടും, കിട്ടും ചെറിയ നല്ല മെത്തലും കിട്ടിയപ്പോ അതൊന്ന് ചാറ് വെച്ച് വെക്കാൻ ചോദിച്ചിട്ട് ഞാൻ ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് ചെറിയുള്ളി ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്. പിന്നെ മാങ്ങ അതേപോലെ നീളത്തിൽ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതിക്കതും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളും കൂടി ചേർക്കാം. പിന്നെ അതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടിയും കാൽ സ്പൂണ് മഞ്ഞപ്പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ഉലുവയും ചേർത്ത് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഈ മാങ്ങ ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി അതിലേക്കുള്ള ഒരു തേങ്ങാരപ്പ് വേണം. അപ്പം ഞാൻ കുറച്ച് അധികം തന്നെ തേങ്ങ ചെരുവിയെടുത്തിട്ടുണ്ട്. ഒരു മുറിയും ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ കുറച്ച് ചെറിയുള്ളിയും പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് ആക്കി അരച്ചെടുക്കാം. മാങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് മാങ്ങ ഒന്ന് വെന്ത് വന്ന് ഏകദേശം ഒന്ന് ഒന്ന് വറ്റി വന്ന് അപ്പം നമുക്ക് കേക്ക് വൃത്തിയാക്കി വെച്ച് മെത്തൽ ഇതിലേക്ക് ചേർത്തെടുക്കാം. മെത്തൽ ചേർത്താൽ അധികം നേരം തിളപ്പിക്കരുത്, മെത്തലിന് കുറഞ്ഞ വേവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് സമയം മാത്രം ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് തേങ്ങാരപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം മീൻ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് തള വന്നതിന് ശേഷം നമുക്ക് അരച്ച് വെച്ച് അരപ്പ് ഇതിലേക്ക് വെച്ചെടുക്കാം. തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് റെഡി ആക്കിയെടുക്കാം. ഏകദേശം ചെറിയൊരു തള വരുമ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പിലയും വെച്ച് പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും വെച്ച് കൊടുത്താൽ നമ്മളെ മാങ്ങ ഇട്ട് വറ്റിച്ച മെത്തൽ ചാറ് ഇവിടെ റെഡിയായി. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും തയ്യാറാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെ ഇതുണ്ടായ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല, വേറെ കറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.